പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ സർവകലാശാലകളെ കേന്ദ്രീകരിച്ചും പണ്ഡിത സമൂഹങ്ങളെ കേന്ദ്രീകരിച്ചുമൊക്കെ സാഹിത്യവും ഭാഷയും സവിശേഷ പഠന വിഷയങ്ങളായി വികസിച്ച് വന്നതോടെ സാഹിത്യവും ഭാഷയും സംസ്കാരവുമൊക്കെ ഏത് നിലകളിൽ പഠിക്കണം എന്നതിനെ സംബന്ധിക്കുന്ന ഒരു വീക്ഷണഗതി ഉറച്ചിട്ടുണ്ടായിരുന്നു. സാഹിത്യത്തെ സാഹിത്യകേന്ദ്രിതമായും ഭാഷയെ ഭാഷാനിഷ്ഠമായും പഠിക്കുന്ന ഈ സമ്പ്രദായമാണ് പൊതുവിൽ പറഞ്ഞാൽ നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലുമൊക്കെ നിലനിന്നിരുന്നത്. അത് പൊതുവെ പറഞ്ഞാൽ ഈ ആധുനിക കാലഘട്ടം ഉണ്ടാക്കിയ പഠന രീതിയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നായിരുന്നു താനും. അത്തരമൊരു പഠന രീതി പ്രബലമായിരുന്ന ഒരു കാലയളവിലെ പഠന പദ്ധതിയുടെ സമീപനത്തിലൂടെ തന്നെയാണ് സ്കറിയ മാഷും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയത്. എങ്കിലും മാഷ് കഴിഞ്ഞ ഒരു 10-30 വർഷക്കാലത്തിനിടയിൽ മലയാള പഠനത്തിൽ നടത്തിയ ഇടപെടലിൻ്റെ മൗലികമായ പ്രാധാന്യം ഭാഷ, സാഹിത്യം, സംസ്കാരം, ചരിത്രം എന്നിങ്ങനെ വ്യത്യസ്ത കള്ളികളിലായി നിലയുറപ്പിക്കുകയോ സ്ഥാനപ്പെടുത്തുകയോ ചെയ്തിരുന്ന ജീവിതാനുഭവങ്ങളെ പരസ്പര ബന്ധങ്ങളുടെ ഒരു ശൃംഖലയ്ക്കുള്ളിൽ വച്ച് മനസ്സിലാക്കാനും വിശദീകരിക്കാനും ശ്രമിച്ചു എന്നതാണ്. ഇത് പുറമേക്ക് വളരെ ലളിതമായ ഒരു വാക്യമായി തോന്നുമെങ്കിലും ഒരു വിഷയത്തെ ആ വിഷയത്തിൻ്റെ ആഗരങ്ങൾക്കുള്ളിൽ വച്ച് പഠിക്കുന്നതും ഒരു വിഷയത്തെ ആ വിഷയത്തെ രൂപപ്പെടുത്തുന്ന പരസ്പര ബന്ധങ്ങളുടെ വലിയ ശൃംഖലയെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഒരു വിഷയത്തെ അതിന് പുറത്തേക്ക് കൊണ്ടുപോവുകയും അത് ആ സമൂഹം ഉൾപ്പെട്ട് നിൽക്കുന്ന സാംസ്കാരിക, ചരിത്ര, രാഷ്ട്രീയ ബന്ധങ്ങളുടെ ഒക്കെ വിശകലനമായി തീരുകയും ചെയ്യുന്നു. സംസ്കാര പഠനം സംസ്കാരത്തെ സമഗ്ര ജീവിത രീതി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. അത്തരമൊരു പരിചരണ രീതി മലയാള പഠനത്തെ സംബന്ധിച്ച് മാഷ് വികസിപ്പിച്ചെടുത്തു. അതിൻ്റെ ഉന്നതങ്ങളായ മാതൃകകൾ, ഒരുപക്ഷെ മലയാളത്തിൻ്റെ പഠന മേഖലയിൽ ലഭ്യമായ ഏറ്റവും മികച്ച മാതൃകകൾ, ഇന്നിവിടെ എല്ലാവർക്കും നൽകിയ കാർകുഴിലി പോലെയുള്ള മലയാളത്തിലെ ജൂതപ്പെൺപാട്ടുകളുടെ സമാഹാരമായാലും, മാഷ് വളരെ മുമ്പേ പഠനം നിർവഹിച്ച ഉദയംപേരൂർ സുന്നകദോസിൻ്റെ കാനോനകളെക്കുറിച്ചുള്ള ആലോചനയായാലും, അല്ലെങ്കിൽ മലയാളികളും ക്രിസ്ത്യാനികളും മലയാള സാഹിത്യവും തമ്മിലുള്ള ഗ്രന്ഥത്തിൻ്റെ ചർച്ചയും പൂരണവും പോലുള്ള തുടർച്ചകളായാലും, അതിലൊക്കെ ഒരു വിഷയത്തെ ഒറ്റ തിരിഞ്ഞ് നിൽക്കാൻ അനുവദിക്കാതെ പരസ്പര ബന്ധങ്ങളിലേക്ക് അതിനെ തുറന്നിടുക എന്നത് മാഷ് വികസിപ്പിച്ചെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സമീപന രീതിയാണ്. ഈ സമീപന രീതിക്ക് അടിസ്ഥാനപരമായ ഒരു പ്രാധാന്യമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം ഓരോ വിഷയങ്ങളുടെയും ഓരോ അറിവ് മേഖലകളുടെയും സ്വയം ശാസിതത്വത്തിൽ, അതിൻ്റെ പരമാധികാരത്തിൽ അധിഷ്ഠിതമായി സർവാധികാരം കൈയാളുന്ന ജ്ഞാനശാഖകളും അതിൻ്റെ ഉടമസ്ഥന്മാരായ ജ്ഞാനികളും ചേർന്നതാണ് പൊതുവെ പറഞ്ഞാൽ നമ്മുടെ വിജ്ഞാന മേഖല. മാഷ് അത്തരത്തിലുള്ള ഈ സ്വയംശാസിതമായ ജ്ഞാനശാഖകളെ അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിലനിൽക്കാൻ അനുവദിക്കാതെ അവ തമ്മിലുള്ള ബന്ധങ്ങളെ, ഇവ തമ്മിലുള്ള ബന്ധങ്ങളാകട്ടെ അത് ജ്ഞാനശാഖകളുടെ ബന്ധം എന്നതിനേക്കാൾ അവ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളുടെ വിനിമയങ്ങളുടെ ആകത്തുകയാണ്. ആ വിനിമയങ്ങളിലേക്ക് മാഷ് നോക്കുന്നതോടെ ഉദയംപേരൂർ സുന്നദോസിൽ തെളിയുന്നൊരു വാക്ക് ഒരു മതപരമായ സൂചകം എന്നതിൽ നിന്നുയർന്നു വന്ന് ഒരു കാലഘട്ടത്തിൻ്റെ ഒരുപാട് ബന്ധങ്ങളെ, മതാധികാരത്തെ, കൊളോണിയൽ വൽക്കരണത്തെ, അല്ലെങ്കിൽ തദ്ദേശീയ സംസ്കൃതിയുടെ സവിശേഷതകളെ ഒക്കെ തുറന്നു കാണിക്കുന്ന മറ്റൊരു വിധാനത്തിലേക്ക് കടന്നു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ഏത് വിഷയത്തോടും അദ്ദേഹം സ്വീകരിച്ച ഒരു ഒരു സമീപനമാണ്. അത് അദ്ദേഹത്തിൻ്റെ മലയാള വഴികൾ എന്ന മാഷിൻ്റെ പഠനങ്ങളുടെ വിപുലമായൊരു സമാഹാരം, അതിലേക്ക് കണ്ണോടിച്ചാൽ
മാഷ് എത്രയോ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നുവെന്ന് നമുക്ക് കാണാൻ പറ്റും. പഴഞ്ചൊല്ലിനെ കുറിച്ച് മാഷ് പറയുന്നുണ്ട്, ഭാഷയുടെ വ്യാകരണ വ്യവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച്, മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ദൈവശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൊമ്പുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ സമകാലിക മതവിജ്ഞാനത്തിൻ്റെ മേഖലയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ് ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയ ചോദ്യങ്ങളെ സർഗാത്മകമായി അഭിസംബോധന ചെയ്യാൻ വരെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തതകളുടെ ആ സമാഹാരം തയ്യാറാക്കാനൊരവസരം കിട്ടിയ സന്ദർഭത്തിൽ ഞാനും അജയനും ചേർന്ന് എഴുതിയ അതിൻ്റെ ആമുഖത്തിൻ്റെ ആദ്യ വാക്യം, പഴകാൻ തയ്യാറല്ലാത്ത ധൈഷണിക ജീവിതമാണ് സ്കറിയാമാഷ്ടേത് എന്നതാണ്. പഴകാൻ തയ്യാറല്ല, പഴകാൻ സമ്മതിക്കാത്ത ഒരു ധൈഷണിക ജീവിതം. അതായത് തൻ്റെ ബോധ്യങ്ങളുടെ ഒരു ക്രമത്തിനകത്തേക്ക് ആ ബോധ്യങ്ങളുടെ അന്തിമമായ ശരിയിൽ അടിയുറച്ച് നിന്ന് സംവാദസ്ഥാനങ്ങളെ മുഴുവൻ അടച്ചു കളഞ്ഞ് തൻ്റെ അറിവുകളെ തൻ്റെ വിജ്ഞാന മേഖലയ്ക്കുള്ളിൽ വച്ച് ആവർത്തിച്ചുറപ്പിക്കുന്ന ഒരു തരത്തിലുള്ള പഴയ അക്കാദമിക് പാണ്ഡിത്യത്തിൻ്റെ ഒരു ബലിഷ്ഠതയിലല്ല മാഷ് നിലനിൽക്കുന്നത്. മറിച്ച് തുറസ്സിലും സംവാദാത്മകതയിലും ഒരു തരത്തിലുള്ള പ്രവാഹ സന്നദ്ധതയിലുമാണ്, ഫ്ലൂയിഡിറ്റി എന്ന അർത്ഥത്തിൽ. ഇത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ സംവാദ സന്നദ്ധത എന്ന് പറയുന്നത് നിങ്ങൾ പൊതുസമൂഹത്തിൽ പരിശീലിക്കേണ്ട അല്ലെങ്കിൽ രാഷ്ട്രീയ സംവാദങ്ങളിൽ പരിശീലിക്കേണ്ട ഒന്നു മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും നമ്മുടെയൊക്കെ ബോധ്യങ്ങൾ അന്തിമ ശരികളാണ് എന്ന് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ഏറെക്കുറെ ഭൂരിപക്ഷ ആളുകളും. അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് അവരവരെ കൂടി തൊടുന്ന ഒന്നാണെന്നും താൻ പ്രവർത്തിക്കുന്ന മേഖലയിലെ ജനാധിപത്യം ഒരു കുട്ടിയോട്, തൻ്റെ ഒരു വിദ്യാർത്ഥിയോട് താൻ പുലർത്തുന്ന തുല്യതാബോധമാണെന്നും തനിക്കൊപ്പം തന്നെയുള്ള വിജ്ഞാനപരമായ മഹിമ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുമുള്ള ഒരു തുറസ് വാസ്തവത്തിൽ നമ്മുടെ കാലം ഇന്ന് വളരെ കൂടുതൽ ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത്തരമൊരു വൈജ്ഞാനിക മാതൃകയെ തൻ്റെ അധ്യാപന ജീവിതത്തിൽ മാഷ് നിലനിർത്തിയിട്ടുണ്ട്. ആ വൈജ്ഞാനിക മാതൃകയെ തൻ്റെ അധ്യാപന ജീവിതത്തോടൊപ്പം തൻ്റെ ധൈഷണിക പ്രവർത്തനങ്ങളിൽ ഉടനീളം മാഷ് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ധൈഷണികതയെ തന്നെ അകമേ ജനാധിപത്യവൽക്കരിച്ച് ആ ധൈഷണികതയെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഒരു തുറന്ന സംവാദവേദിയാക്കി മാറ്റിക്കൊണ്ടാണ് മാഷ് അധ്യാപകനായിട്ട്, ഗവേഷണത്തിൻ്റെ മാർഗദർശിയായിട്ട്, എപ്പോഴും ഒരു വിദ്യാർത്ഥിയായിട്ടും ഇരുന്നിട്ടുള്ളത്. ഓരോ പുതിയ അറിവുകളോടും മാഷ് പുലർത്തുന്ന വലിയ തുറസ് അത്ഭുതത്തോടെ നോക്കിക്കണ്ടവരാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ തൊഴിൽ ചെയ്യാൻ ആരംഭിച്ച ഞങ്ങളൊക്കെ തന്നെ. ഒരു ഘട്ടം എനിക്ക് ഓർമ്മയുള്ളത്, ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ച് എല്ലാ കൊല്ലവും പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കണം, എല്ലാവരും ചോദ്യപേപ്പർ തയ്യാറാക്കും. അപ്പോൾ ചോദ്യപേപ്പറിനെ കുറിച്ച് ഒരിക്കൽ മാഷ് പറഞ്ഞ, സാന്ദർഭികമായി പറഞ്ഞൊരു കാര്യം, മാഷ് അത് ഓർക്കണ്ടോയെന്ന് അറിഞ്ഞൂടാ, ഞാൻ പക്ഷേ അത് വളരെ കൂടുതൽ ഓർത്തു വയ്ക്കുന്നുണ്ട്. മാഷ് പറഞ്ഞൊരു കാര്യം, ഒരു ചോദ്യം വായിച്ചാൽ ഒരു കുട്ടിക്ക് അതിൽ നിന്നൊരു വിവരം കിട്ടണം, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചോദ്യത്തിലൊരു വസ്തുത ഉണ്ടാവണം, ആ വസ്തുത കുട്ടിയെ സ്പർശിക്കണം. അയാൾക്ക് ഉത്തരം അറിയോ ഇല്ല എന്നുള്ളത് പ്രധാനമല്ല, അല്ലാതെ ഒരു വാക്ക് കൊടുത്ത് കുറിപ്പ് എഴുതുക, വിശദീകരിക്കുക എന്ന് പറഞ്ഞ് ഈ കുട്ടികളിലെ അറിവിൻ്റെ ഇല്ലായ്മയെ തെളിയിക്കലല്ല, കുട്ടികളിൽ എന്തുണ്ടെന്ന് അന്വേഷിക്കലാണ്. ഒപ്പം തന്നെ ഓരോ ചോദ്യവും പുതിയ തരത്തിലുള്ള ആലോചനകളിലേക്ക് ഒരു വിദ്യാർത്ഥിയെ നയിക്കേണ്ടതുണ്ട്. ഇത് ചോദ്യം എന്നതിനെ സംബന്ധിക്കുന്ന വളരെ സവിശേഷമായ ഒരു വീക്ഷണമാണ് എന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. കാരണം ഒരു ചോദ്യം ഒരാളെ ഇല്ലാണ്ടാക്കാനല്ല, ഒന്നുകിൽ അയാൾക്കറിയുന്നത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പുതിയ ചില തെളിച്ചങ്ങൾ അയാൾക്ക് നൽകാൻ. ഉത്തരത്തിലൂടെ തെളിച്ചം നൽകുകയല്ല, ചോദ്യത്തിലൂടെ തെളിച്ചം നൽകുക. ഇത് മാഷ് ഒരിക്കൽ അങ്ങനെ സാന്ദർഭികമായി പറഞ്ഞതാണ്. അതുപോലെ ഞാൻ അധ്യാപകനായിട്ടൊക്കെ ചേർന്ന കാലത്ത് പരീക്ഷാ പേപ്പർ നോക്കുന്ന സമയത്ത് 2.5 മാർക്ക്, 2.75 മാർക്ക് എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ഇടും. അപ്പോൾ ഒരു ദിവസം മാഷിൻ്റെ ഈ വാല്യുവേഷൻ ഷീറ്റ് നോക്കിയിട്ട് മാഷ് പറഞ്ഞു, എടാ ഈ 2.75 മാർക്കും 3 മാർക്കും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം എന്ന്. അപ്പോൾ മാഷ് അതിൽ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഈ നമുക്കുണ്ട് എന്ന് കരുതുന്ന അന്തിമമായ ഒരു അധികാരവും ശരിയെക്കുറിച്ചുള്ള ഒരു മിഥ്യാധാരണയുണ്ടല്ലോ, ആ ധാരണയെ മാഷ് വളരെ ലളിതമായിട്ട് ഒലച്ചു കളയുകയും ഈ 1.75, 2.75 എന്നൊക്കെ പറയുന്നത് ഉത്തരത്തെക്കുറിച്ചുള്ള വളരെ സബ്ജക്റ്റീവായ നമ്മുടെ നോഷൻസ് ആണെന്നും ആ സബ്ജക്റ്റീവായ ധാരണകളിൽ അത്രമേൽ ബലം പിടിക്കരുത്, അതാണ് അന്തിമ സത്യമെന്ന് കരുതരുത് എന്നും ഈ ഒരൊറ്റ വാക്യത്തിലൂടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത്
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജനാധിപത്യം എന്ന് പറയുന്നത് എത്ര സൂക്ഷ്മതലത്തിൽ നമ്മിൽ പ്രവർത്തിക്കേണ്ട ഒന്നാണ് എന്നതിനെക്കുറിച്ചുള്ള ബോധ്യം അധ്യാപന ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ എനിക്ക് കൈവന്ന ചില നിസ്സാര സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മാഷത് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കലായിട്ടൊന്നുമല്ല പറയുന്ന ഒരു കാഷ്വൽ കമൻ്റാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ പൊതുയോഗത്തിൽ എന്ത് പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനേക്കാളൊക്കെ ആഴത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ സൂക്ഷ്മ സന്ദർഭത്തിൽ മറ്റുള്ളവരോട് നാം എത്ര കരുതൽ കാണിക്കുന്നു എന്നതിലാണ് അടങ്ങിയിട്ടുള്ളത്. ആ കരുതലിൻ്റെ ഞാൻ കണ്ട എക്കാലത്തെയും വലിയ മാതൃകകളിലൊന്നാണ് സ്കറിയ മാഷ്. ആ കരുതൽ പരമാവധി മാഷ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളോട് സഹപ്രവർത്തകരോട് ഒക്കെ സൂക്ഷിച്ചിരുന്നു. ആ കരുതലാണ് ഒരുപക്ഷെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിൽ പരസ്പര ഭിന്നമായ സാമൂഹ്യ രാഷ്ട്രീയ വീക്ഷണങ്ങൾ, വളരെ തീവ്രമായ അഭിപ്രായ ഭേദങ്ങളൊക്കെയുള്ള ഞങ്ങളെ ഒരുപോലെ സൗഹാർദ്ദപൂർവ്വം നിലനിർത്തുന്നതിന് മാഷ്ക്ക് കഴിഞ്ഞതിനൊരു കാരണം. ഇപ്പോൾ ഇവിടെ MGS അഭിമുഖം നിങ്ങൾ കാണുകയുണ്ടായി. ഇതുപോലെ തന്നെ മാഷോട് ഏറ്റവും പ്രിയം പുലർത്തിയിരുന്ന മറ്റൊരാൾ കേരളത്തിലെ ഏറ്റവും മുതിർന്ന പണ്ഡിതന്മാരിലൊരാൾ പി ഗോവിന്ദപിള്ളയാണ്. അദ്ദേഹം എത്രയോ സ്നേഹത്തോടെയും എത്രയോ ബഹുമാനത്തോടെയുമാണ് സ്കറിയ മാഷെ കണ്ടിരുന്നത് എന്ന് അക്കാര്യം അറിയുന്നവർക്കറിയാം. ഇവർ രണ്ടുപേരും ആകട്ടെ രാഷ്ട്രീയ വീക്ഷണങ്ങളിൽ അങ്ങേയറ്റം പരസ്പര വൈരുദ്ധ്യമുള്ളവരുമാണ്, MGSഉം PGയും. പക്ഷെ അവർ തമ്മിലുള്ള ഈ സംവാദത്തിൻ്റെ ഒരു പൊതുസ്ഥാനമാകാൻ എല്ലാ താപസ സമ്മേളനങ്ങളിലും PG വരുമായിരുന്നു, എല്ലാ താപസ സമ്മേളനങ്ങളിലും MGS വരുമായിരുന്നു, രാത്രികളിലൊക്കെ അവർ തമ്മിൽ സംസാരിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥാനമായി സ്വയം നിലകൊള്ളാൻ, അത് അഭിപ്രായമില്ലായ്മ കൊണ്ടല്ല കേട്ടോ, നിങ്ങൾ ആരും ഒരു പക്ഷേ അറിഞ്ഞിരിക്കാനോ മനസ്സിലാക്കിയിരിക്കാനോ ഇടയില്ലാത്ത ഒരു കാര്യം കൂടി അതേ സംബന്ധിച്ച് എനിക്ക് പറയാനുണ്ട്. ഞങ്ങളുടെ സർവകലാശാലയിൽ വളരെ ഇന്ന് ഇന്ത്യൻ സർവകലാശാലകളിൽ നടക്കുന്നത് പോലുള്ള ദുരധികാരം വലിയ തോതിൽ നടപ്പിലായ ഒരു കാലമുണ്ട്. അന്ന് സ്കറിയ മാഷ് അവിടെ പ്രൊഫസറായിട്ടുണ്ട്. അന്ന് ഞങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ സമരം ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഫസറുടെ സർവോന്നതമായ പാണ്ഡിത്യത്തിൻ്റെ ബലത്തിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ മാഷ്ക്കൊരു പ്രയാസമില്ല. പക്ഷേ ഞങ്ങളോടൊപ്പം റോട്ടിലിരുന്ന് സമരം ചെയ്ത് സമരത്തിൽ സമ്പൂർണമായി പങ്കാളിയായി നിന്ന ഒരാൾ കൂടിയാണ് മാഷ്. ജനാധിപത്യം എന്നുള്ളത് നിർണായക നിമിഷത്തിൽ പുലർത്തുന്ന മൗനമല്ല, നിസ്സംഗതയല്ല, നിർണായക നിമിഷത്തിലെ നിലപാടാണ് എന്ന കാര്യത്തിൽ മാഷ്ക്കൊരു സംശയവും ഉണ്ടായിട്ടില്ല. മാഷ് വിടവാങ്ങുന്ന സമയത്ത് അവിടുന്ന് റിട്ടയർ ചെയ്ത് അധ്യാപക സംഘടന മാഷ്ക്കൊരു ഉപഹാരം കൊടുത്ത് ആ ഉപഹാരം ഏറ്റുവാങ്ങിയിട്ട് മാഷ് പറഞ്ഞൊരു വാക്യം, ഈ ഉപഹാരം എനിക്ക് വാങ്ങാനായിട്ട് പ്രത്യേകമുള്ള യോഗ്യതകളൊന്നുമില്ല, അതിനെനിക്കാകെയുള്ളൊരു യോഗ്യത നിങ്ങളെല്ലാവരും പുറത്ത് സമരം ചെയ്തപ്പോൾ ഞാൻ അകത്തൊറ്റയ്ക്കിരുന്നിട്ടില്ല എന്നത് മാത്രമാണ്. ഇങ്ങനെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും ഞാൻ നേരത്തെ പറഞ്ഞ വൈജ്ഞാനികമായ വീക്ഷണവും അദ്ദേഹം പുലർത്തിയ ചെറുതും വലുതുമായ കരുതലുകളും ഒക്കെ പരസ്പര ബന്ധിതമായ ഒരു സമഗ്ര സമീക്ഷയുടെ ആവിഷ്കാരങ്ങളാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ആ സമഗ്രത എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ വലിയൊരളവിലുള്ള നീതിബോധമാണ്. നീതിബോധം എന്ന് പറയുന്നത് സാമൂഹ്യ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ആ സാമൂഹ്യ ചുറ്റുപാടുകൾ ഓരോ മനുഷ്യരെയും എങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കരുതൽ, നമ്മുടെയൊക്കെ കാർക്കശ്യങ്ങൾക്കും നമ്മുടെയൊക്കെ ബോധ്യങ്ങളുടെ ബലങ്ങൾക്കും അപ്പുറം ജീവിതത്തിൻ്റെ ധാരാളം വൈരുദ്ധ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള തിരിച്ചറിവ്, അതിലേക്ക് നമ്മെ കൂടി കൂട്ടിക്കൊണ്ടുപോകാനുള്ള മാഷിൻ്റെ സന്നദ്ധത, വലിയ സാമൂഹ്യ ശേഷിയൊന്നുമില്ലാത്ത സാംസ്കാരികമായ വലിയ ബലങ്ങളൊന്നുമില്ലാത്ത കുട്ടികളെ അവരെ സവിശേഷമായി പരിഗണിക്കാനും അത്തരം കുട്ടികൾക്ക് കൂടുതൽ പരിഗണന നൽകാനുമൊക്കെ മാഷ് കാണിച്ചിട്ടുള്ളത്. ഇപ്പം ഞങ്ങളുടെ ഇവാലുവേഷൻ മെത്തേഡ് അനുസരിച്ച് മാഷൊക്കെ കൂടി രൂപപ്പെടുത്തിയ ഒരു ഇവാലുവേഷൻ മെത്തേഡാണ് പണിക്കർ മാഷ് VC ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന ഒരു പരിശോധനാ രീതിയാണ്. ആ പരിശോധനാ രീതി അനുസരിച്ച് ഞങ്ങൾക്കൊരു സെമിനാർ പ്രോഗ്രാം ഉണ്ട്. സെമിനാർ പ്രോഗ്രാമിൽ കുട്ടികളെ അറ്റൻഡ് ചെയ്താൽ തന്നെ ആ അറ്റൻഡൻസിന് മുഴുവൻ ഗ്രേഡും കിട്ടും. അതുകൊണ്ട് എല്ലാ കുട്ടികളും സെമിനാറിൽ മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യും, കാരണം ആ കമ്പോണൻറ്റിന് ഫുൾ മാർക്ക് കിട്ടും എന്നതുകൊണ്ട്. അത് പൊതുവിൽ ഞങ്ങളുടെ ഗ്രേഡിങ്ങിൻ്റെ താളം തെറ്റിക്കാറുണ്ട്, കാരണം ഒരു ശരാശരി നിലവാരമുള്ള കുട്ടിയുടെ പ്രസൻറ്റേഷനും ഈ ആദ്യത്തെ കമ്പോണൻറ്റിൽ കിട്ടുന്ന ഫുൾ ഗ്രേഡ് കൊണ്ട് താരതമ്യേന ഇൻഫ്ലേറ്റഡ് ആയിത്തീരും, കുറച്ചുകൂടി ഉയർന്ന ഗ്രേഡായിത്തീരും. പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിലുകളിൽ നമ്മുടെ ഗ്രേഡിങ്ങിൻ്റെ നിലവാരത്തെ ഇത് താളം തെറ്റിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ചെറുപ്പക്കാരായ ആളുകൾ പറയുമ്പോൾ മാഷാണ് അത് കുട്ടികൾക്ക് അനുകൂലമായ ഒരു ഘടകമാണ്, അത് മാറ്റേണ്ടതില്ല എന്ന്
അന്ന് പറഞ്ഞിരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇന്ന് തോന്നുന്നു. കാരണം ഇന്നിപ്പോൾ ഞാനത് പറയാറുണ്ട്, ഈ ഗ്രേഡ് പരിഷ്കരിക്കണമെന്ന് ഞങ്ങൾക്ക് പിന്നാലെ വന്നവർ പറയുന്ന സമയത്ത് അത് പരിഷ്കരിക്കുകയല്ല വേണ്ടതെന്നും കുട്ടികൾക്ക് അനുകൂലമായൊരു ഘടകമായി അത് നിലനിർത്തുകയാണ് വേണ്ടത് എന്നും ഞാൻ ഇപ്പോൾ പറയാറുണ്ട്. അന്നത് തിരുത്തണം എന്ന് പറഞ്ഞ ആളുകളിൽ ഒരാൾ ഞാനാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അപ്പുറത്തിരിക്കുന്ന ആരാണ് എന്നതിനെക്കുറിച്ചുള്ളൊരു കരുതൽ വാസ്തവത്തിൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ്. ആ പ്രവൃത്തികളിലുള്ള കരുതലാണ് മാഷെ ഒരു വലിയ അധ്യാപകനാക്കി, വലിയൊരു ഗവേഷകനാക്കി, വലിയൊരു വിജ്ഞാനിയാക്കി. ഇതിനിടയിൽ നമ്മുടെ കാലത്തെയും ചരിത്രത്തെയും ഒരിക്കലും മറക്കാത്ത ഒരാളാക്കി മാറ്റിയത്. പാണ്ഡിത്യത്തിന് ക്ഷാമമുള്ള ഒരു കാലമല്ല നമ്മുടേത്. പക്ഷേ പാണ്ഡിത്യത്തെ ഈ മനുഷ്യോചിതവും നീതിപൂർണവുമായി നിലനിർത്തുക എന്നുള്ളത് താരതമ്യേന പ്രയാസമുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊരു മാതൃകയായിട്ട് മാഷ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ മാഷ നേരിട്ടുള്ളൊരു വിദ്യാർത്ഥിയല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ 1998 മുതൽ ഏതാണ്ട് 10 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ അധ്യാപനത്തെ സംബന്ധിച്ചായാലും എൻ്റെ പിൽക്കാലത്തെ അന്വേഷണങ്ങളെ സംബന്ധിച്ചായാലും എൻ്റെ വ്യക്തിപരമായ പെരുമാറ്റങ്ങളെ സംബന്ധിച്ചായാലും ഒക്കെ വലിയ ചില മാതൃകകളായി തീർന്നത് എന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അധ്യാപനം എന്നുള്ളത് ഒരു ഔപചാരിക യുക്തിക്കൊക്കെ അപ്പുറത്തേക്ക്, നേരത്തെ ഇവിടെ ജയകുമാർ സാറ് പറഞ്ഞു, അത് കേരളത്തിലെ ഒരുപാട് പേരുടെ അധ്യാപകനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുമൊക്കെ അപ്പുറം അധ്യാപനത്തിൻ്റെ ഒരു വലിയ അന്തരീക്ഷത്തെ, അത് തുല്യതാബോധത്തോടെ മനുഷ്യരോട് പെരുമാറുന്നതിൻ്റെ അവസാനമില്ലാത്ത വിജ്ഞാന തൃഷ്ണയെ നിരന്തരം ഓരോ ചെറിയ സന്ദർഭങ്ങളിലും ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ, മാഷുമായിട്ട് സംസാരിച്ചാലുള്ള ഒരു കാര്യം, ഒരു സവിശേഷത, ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംഭാഷണവും ഉദാസീനായിരിക്കില്ല, നിരർത്ഥകമായിരിക്കില്ല. അതിൽ നിന്ന് ചില പുതിയ ചോദ്യങ്ങൾ, ചില പുതിയ പ്രശ്നങ്ങൾ, ആലോചനകളിലേക്കുള്ള ചില പുതിയ വഴികൾ, നമ്മുടെ ബോധ്യങ്ങളെക്കുറിച്ചുള്ള ചില എതിർ ധാരണകൾ, ഇതൊക്കെ ഉയർന്നു വരും. അങ്ങനെ കാഷ്വലായ വൈകുന്നേരത്തെ ഒരു നടപ്പിൽ സാധാരണ നടത്തുന്ന ഒരു സംഭാഷണം പോലും ഗഹനമായൊരു ഭാഷാരൂപത്തിലൊന്നും, സംഭാഷണ സംവാദ രൂപത്തിലൊന്നും അല്ലെങ്കിൽ പോലും അത്തരം ധാരാളം തുറസ്സുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിരുന്നു. ഇതിപ്പോൾ എൻ്റെ ഒരാളുടെ കാര്യം മാത്രമായിട്ടല്ല, ഞങ്ങളന്ന് 6-7 പേർ മാഷോടൊപ്പം ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഗുണഫലം വാസ്തവത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനുമൊക്കെ അന്നും ഇന്നും കൈവന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മാഷുടെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഴഞ്ചൊല്ലുകൾ മുതൽ ദൈവദർശനം വരെയും പുതിയ സിനിമകളുടെ രംഗാവതരണ രീതി മുതൽ ഭാഷാശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മരൂപങ്ങൾ വരെയും പരന്നു കിടക്കുന്നതാണ്. അങ്ങനെ ബഹുശാഖിയായി എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ പോയി എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതം എന്നൊരു സമഗ്രതയെക്കുറിച്ചുള്ള, അവ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളെക്കുറിച്ചുള്ള തീർത്താൽ തീരാത്ത ഒരു താല്പര്യം മാഷ്കൊണ്ട് എന്നുള്ളതാണ്. മാഷിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ജീവിതാഹ്ലാദങ്ങളിൽ പങ്കുചേരുന്ന ഒരാളാണ് എന്നാണ്. പൊതുവേ പ്രൊഫസർമാർക്ക് ജീവിതാഹ്ലാദമൊക്കെ കുറവാണ്. അവർ ഈ ലോകത്തോട് തന്നെ കടുത്ത കാലുഷ്യത്തോടെ, ഈ ലോകം ശരിയല്ല, ഞാനൊരാൾ ശരിയാണ്, എന്ത് ചെയ്യും എന്നൊരു വ്യാകുലതയോടെ കഴിയുന്ന മട്ടിലാണ് പൊതുവെ പെരുമാറുക. അപ്പോൾ ജീവിതാഹ്ലാദങ്ങളിൽ മുഴുകുക, കുട്ടികളോടൊപ്പം ഉല്ലാസപൂർണ്ണം സംസാരിക്കുക, അങ്ങനെ ജീവിതം എന്നത് ഒരാഹ്ലാദം കൂടിയാണ് എന്ന് തിരിച്ചറിയാൻ മാഷ് ഉണ്ടാക്കിയ ഒരു വാക്കുണ്ട്. ഈ കാർണിവൽ എന്നുള്ളതിന് മാഷ് മലയാളത്തിൽ ഉണ്ടാക്കിയ ഒരു വാക്ക് ബഹള സന്തോഷം എന്നാണ്. അത് മാഷ് അങ്ങനെ ധാരാളം വാക്കുകൾ കോയിൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു വാക്കാണ് ഭക്തിൻ്റെ കാർണിവലിനെ ബഹള സന്തോഷം. ഈ ബഹളങ്ങൾക്കുള്ളിലുള്ള ഒരു സന്തോഷവും ജീവിതത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുത അദ്ദേഹം തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷയത്തെ, ഇന്നിപ്പോൾ നമ്മൾ ഇൻ്റർ ഡിസിപ്ലിനാരിറ്റി എന്നൊക്കെ ധാരാളമായിട്ട് പറയും, വിഷയങ്ങളെ മുറിച്ച് കടന്നു പോകുന്ന അന്വേഷണത്തെക്കുറിച്ച് പറയും, ആ അന്വേഷണങ്ങളൊക്കെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നതാണ് മാഷുടെ ഓരോ പഠനങ്ങളും. പ്രവൃത്തിയിൽ മാത്രമല്ല, ജീവിതത്തിലും അതുണ്ട് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അധ്യാപകൻ എന്ന നിലയ്ക്ക് ഒരു നിലയ്ക്കും വിദ്യാർത്ഥിയെ മറുപുറത്ത് നിർത്തുകയല്ല, ഇതിനിടയിലെ ഒരു സംവാദ സ്ഥാനത്താണ് അദ്ദേഹം സ്വയം നിലയുറപ്പിച്ചിരുന്നത്. അങ്ങനെ നമുക്കിന്നുള്ള വലിയ പരാധീനത, മാർസൊരിക്കൽ പറയുന്ന രസമുള്ളൊരു വാക്യമുണ്ട്, എപ്പോഴാണ് ഒരു മനുഷ്യൻ സ്വതന്ത്രനാവുന്നത്, എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിക്കുമ്പോൾ മാർസ് പറയുന്നൊരു ഉത്തരം, അസാധാരണമായൊരു ഉത്തരം മാർസ് പറയുന്നുണ്ട്, ഒരാൾ രാവിലെ ഷേക്സ്പിയർ വായിക്കുകയും അത് കഴിഞ്ഞ് മീൻ പിടിക്കാൻ പോവുകയും ഉച്ചയ്ക്ക് തത്വചിന്തയിൽ ഏർപ്പെടുകയും വൈകുന്നേരം ഗുസ്തി പിടിക്കുകയും രാത്രി ബിധോവിൻ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് അയാൾ സ്വതന്ത്രനാവുന്നത് എന്നാണ്.
ഇത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഒരു ഒരു നിരീക്ഷണമാണ്. കാരണം മാനുഷികമായ മുഴുവൻ സാധ്യതകളെയും ആവിഷ്കരിക്കാൻ ഒരാൾക്ക് കഴിയുമ്പോഴാണ് സ്വാതന്ത്ര്യം. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു ഫ്രെയിമിലേക്ക് ചേർത്ത് വയ്ക്കപ്പെടുകയും പിന്നെ ജീവിതാവസാനം വരെ ആ ഫ്രെയിമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ജീവിക്കുകയും ചെയ്യുന്ന തരം മനുഷ്യരാണ്. അതുകൊണ്ട് ഗുസ്തിക്കാരൻ അവസാനം വരെ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുന്നു, പാട്ടുകാരൻ അവസാനം വരെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു, അധ്യാപകൻ അധ്യാപകൻ്റെ ബലിഷ്ഠതയിൽ നിൽക്കുന്നു, കുട്ടികൾ കുട്ടികളുടെ ആഹ്ലാദത്തിൽ ജീവിക്കുന്നു. മാഷി കുട്ടിയുടെ ആഹ്ലാദത്തിലേക്ക് ചെന്ന് ചേരാൻ മടിയില്ലാത്ത ഒരാളാണ്. കുമാരനാശം വലിയ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ നളിനിയിൽ പറയുന്ന ഒരു വാക്യുണ്ട്, കോപ്പിടും നൃപതി പോലെയും കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും എന്നാണ്. കിരീടം ചൂടിയ രാജാവിനെ പോലെ ഒരു ഭാഗത്ത്, കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന കുഞ്ഞിനെ പോലെ മറുഭാഗത്ത്. ഈ രണ്ടറ്റങ്ങളിലും പോയി മടങ്ങാനുള്ള, ഒരുപോലെ ജീവിക്കാനുള്ള ഒരാളുടെ ശേഷിയിലാണ് മഹിമയെ, മാനുഷികമായ മഹിമയെ നമുക്ക് കാണാൻ കഴിയുക എന്ന് കുമാരനാശാൻ പറയുന്നുണ്ട്. ഈ രണ്ടറ്റങ്ങളിലും പോയി മടങ്ങാനും അവിടെ അത്രമേൽ സ്വച്ഛതയോടെ നിൽക്കാനും ശേഷിയുള്ള ഒരു വലിയ ജീവിതത്തെ സ്കറിയാമാഷിലൂടെ ഞാൻ കണ്ടു. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം എക്കാലത്തും ജീവിതത്തിലുണ്ടാവും. ഈ സമ്മേളനത്തിൽ ഇതുപോലെ സംസാരിക്കാൻ കഴിഞ്ഞതും വലിയൊരു സൗഭാഗ്യമായി ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നമസ്കാരം.